ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഏവർക്കും സ്പാർക്ക് ലേണിംഗ്സിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മുടെ രോഗങ്ങളും രോഗനിർണയ ടെസ്റ്റുകളും എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മുടെ എക്സാംസിലൊക്കെ നിരന്തരമായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സെഗ്മെൻറ്റ് കൂടിയാണ്. നമുക്ക് നോക്കിയാലോ പ്രധാനപ്പെട്ട രോഗങ്ങളും അതിൻ്റെ നിർണയ ടെസ്റ്റുകളും. അപ്പോൾ എല്ലാ രോഗങ്ങളും നമുക്ക് പഠിക്കേണ്ടതില്ല. നമ്മുടെ എക്സാമിനേഷൻ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ടെസ്റ്റുകളുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ എക്സാമിനേഷൻ എപ്പോഴും ചോദിക്കുന്ന, എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, ആദ്യത്തെ ആ രോഗമെന്ന് പറയുന്നത് നമ്മുടെ ടൈഫോയിഡാണ്. ടൈഫോയിഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അതിൻ്റെ രോഗനിർണയ ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ്, അതിൻ്റെ രോഗനിർണയ ടെസ്റ്റാണ് വൈഡൽ ടെസ്റ്റ്. ടൈഫോയിഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അതൊരു ബാക്ടീരിയൽ രോഗമാണ്, നമ്മുടെ കുടൽ വ്യവസ്ഥയെ ബാധിക്കുന്ന അസുഖമാണ്. അതായത് നമ്മുടെ ചെറുകുടലിനെ ബാധിക്കുന്ന അസുഖം. ഈ ടൈഫോയിഡിനെ തന്നെയാണ് എൻറ്ററിക് ഫീവർ എന്ന് വിളിക്കുന്നത്. എൻറ്ററിക് ഫീവർ, എൻറ്ററിക് ഫീവർ എന്ന് പറഞ്ഞാൽ എൻറ്ററിക്, എൻറ്ററോൺ എന്ന് പറഞ്ഞാൽ കുടൽ. അപ്പോൾ കുടലിനെ ബാധിക്കുന്ന ഒരു അസുഖമായതുകൊണ്ട് തന്നെ ടൈഫോയിഡിനെ നമ്മൾ എൻറ്ററിക് ഫീവർ എന്ന് വിളിക്കുന്നു. ഇത് ജലത്തിൽ കൂടി പരക്കുന്ന ഒരു അസുഖമാണ് ടൈഫോയിഡ് എന്ന് പറയുന്നത്. ജലത്തിൽ കൂടിയാണ് ടൈഫോയിഡ് പരക്കുന്നത്. നമ്മുടെ ടൈഫോയിഡ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് വോമിറ്റിംഗ് ആണ്, വയറുവേദനയാണ്, പനിയാണ്, ഇതൊക്കെ നമുക്കറിയാം. ടൈഫോയിഡിൻ്റെ കോസേറ്റീവ് ഓർഗാനിസം, രോഗകാരിയുടെ പേര് ചോദിക്കുകയാണെങ്കിൽ സാൽമോണല്ല, ടൈഫി എന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ രോഗങ്ങളും രോഗനിർണയ ടെസ്റ്റുകളുടെയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ രോഗമാണ് നമ്മൾ ചർച്ച ചെയ്തത്, ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം. ടൈഫോയിഡിൻ്റെ പ്രധാനപ്പെട്ട ആ നിർണയ ടെസ്റ്റിൻ്റെ പേര് വൈഡൽ ടെസ്റ്റ് എന്നാണ്. അതുമായി ബന്ധപ്പെട്ട, രോഗവുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? ടൈഫോയിഡ് ഓക്കെ അല്ലേ? സുഹൃത്ത്, രണ്ടാമത്തെ ആ ഒരു അസുഖമാണ് ഡിഫ്തീരിയ. ഡിഫ്തീരിയയുടെ രോഗനിർണയ ടെസ്റ്റിൻ്റെ പേരാണ് ഷിക്ക് ടെസ്റ്റ്. ഡിഫ്തീരിയയുടെ രോഗനിർണയ ടെസ്റ്റിൻ്റെ പേരാണ് ഷിക്ക് ടെസ്റ്റ്. സുഹൃത്ത്, എന്താണ് ഡിഫ്തീരിയ? മലയാളത്തിൽ ഇതിനെ തൊണ്ടമുള്ള് എന്ന് നമ്മൾ വിളിക്കുന്നു. തൊണ്ടമുള്ള്, അതായത് നമ്മുടെ തൊണ്ടയുടെ ഉൾവശത്തായിട്ട്, എന്ന് പറയാൻ നമ്മുടെ കഴുത്തിൻ്റെ പുറത്തല്ല, തൊണ്ടയുടെ ഉള്ളിലായിട്ട് ഒരു ചെറിയ പാട പോലുള്ള ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ഒരു തവിട്ട് നിറത്തിലൊക്കെയുള്ള ഒരു പാട പോലുള്ളൊരു സ്ട്രക്ചർ. ഈ സ്ട്രക്ചർ നമ്മുടെ തൊണ്ടയിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ചുമ വരികയും ശ്വാസ തടസ്സം നേരിടുകയും ചെയ്യും. ഈ ഒരു രോഗം പണ്ട് സ്പെയിനിൽ വന്നിട്ട് കുട്ടികളിൽ 70% ആളുകളും മരണപ്പെട്ടു പോയി. അത്രയും ഡെഡ്ലി ആയിട്ടുള്ള അസുഖമാണ് ഈ ഡിഫ്തീരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്ട്രാങ്കുലേഷൻ ഡെത്ത് എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അത് ഡിഫ്തീരിയയാണ്. കഴുത്ത് ഞെരിഞ്ഞു മരണത്തിൻ്റെ രോഗം, അല്ലെങ്കിൽ കഴുത്ത് ഞെരിഞ്ഞു മരിക്കുന്ന രോഗം ഏതസുഖമാണ് ഫ്രണ്ട്സ്? ഡിഫ്തീരിയയാണ്. സുഹൃത്തെ, അപ്പോൾ ഡിഫ്തീരിയയുടെ ആ രോഗ നിർണയ ടെസ്റ്റിൻ്റെ പേര് നമ്മുടെ കൂട്ടുകാർ ഓർത്ത് വച്ചേക്കുക, അതാണ് ഷിക്ക് ടെസ്റ്റ്. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? ഇനി മറ്റൊരു പ്രധാനപ്പെട്ട രോഗമാണ് സിഫിലിസ്. സിഫിലിസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ രോഗനിർണയ ടെസ്റ്റാണ് വാസർമാൻസ് ടെസ്റ്റ്. രണ്ടാമത് ടെസ്റ്റുണ്ട് VDRL ടെസ്റ്റ്. ഒന്നുകിൽ വാസർമാൻസ് ടെസ്റ്റ്, അല്ലെങ്കിൽ VDRL ടെസ്റ്റ്. കൂട്ടരെ, VDRL എന്ന് പറഞ്ഞാൽ വെനറൽ ഡിസീസ് റിസർച്ച് ലബോറട്ടറി എന്നാണ് ഫുൾ ഫോം. അത് പൊതുവെ എക്സാംസിന് അങ്ങനെ ചോദിക്കാറില്ല, VDRL എന്നേ നമ്മൾ ചോദിക്കാറുള്ളൂ. അപ്പോൾ സിഫിലിസിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ടെസ്റ്റുകളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് വാസർമാൻസ് ടെസ്റ്റ്, രണ്ട് VDRL ടെസ്റ്റ്. ഇനി എന്താണ് സിഫിലിസ്? ഇതൊരു STD വിഭാഗത്തിൽ വരുന്ന അസുഖമാണ്. STD എന്ന് പറഞ്ഞാൽ സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. നമുക്കറിയാമല്ലോ ഗോണോറിയ, എയ്ഡ്സ് മുതലായ സെക്ഷ്വൽ ഇൻ്റർകോഴ്സ് വഴി പകരുന്ന അസുഖങ്ങളാണ് ഈ പറയുന്ന STD വിഭാഗത്തിൽ വരുന്ന രോഗങ്ങൾ. അപ്പോൾ അതൊക്കെ STD രോഗങ്ങളുടെ എക്സാമ്പിൾസാണ്. സിഫിലിസും അത്തരത്തിൽ STD ആയിട്ടുള്ള ഒരു അസുഖമാണ്. സിഫിലിസിൻ്റെ പ്രത്യേകത, ശരീരമാസകലം ഉയർന്ന് പൊങ്ങി പൊങ്ങി വരും, ചെറിയ കുരുക്കൾ പോലെ അല്ലെങ്കിൽ പുണ്ണ് പോലെ വരും. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിനെ പറങ്കിപ്പുണ്ണ് എന്നാണ് വിളിക്കുന്നത്. പറങ്കിപ്പുണ്ണ് എന്നറിയപ്പെടുന്ന അസുഖം സിഫിലിസ്. സിഫിലിസിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ കാരണക്കാരനായ രോഗാണുവിൻ്റെ പേര് ട്രിപ്പോനീമ പല്ലീടം എന്നാണ്. ട്രിപ്പോനീമ പല്ലീടം, മറന്നുപോയില്ലല്ലോ, ട്രിപ്പോനീമ പല്ലീടം.
അപ്പോൾ സിഫിലിസ് എന്ന അസുഖത്തിൻ്റെ ആ പ്രധാനപ്പെട്ട ടെസ്റ്റിൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ അത് ഏത് ടെസ്റ്റാണ് ഫ്രണ്ട്സ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതിന് രണ്ട് പേരുകളുണ്ട്, അല്ലെങ്കിൽ രണ്ട് വ്യത്യസ്ത ടെസ്റ്റുകളാണ്. ഒന്നുകിൽ വാസർമാൻസ് ടെസ്റ്റ് പറയാം, അല്ലെങ്കിൽ വി ഡി ആർ എൽ ടെസ്റ്റ് പറയാം. സുഹൃത്തെ, അടുത്ത ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഡ്രൈ ഐസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്, വരണ്ട കണ്ണുകൾ. സുഹൃത്തെ, ഈ വരണ്ട കണ്ണുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റാണ് റോസ് ബംഗാൾ ടെസ്റ്റ്. വരണ്ട കണ്ണുകളുടെ പ്രധാനപ്പെട്ട ടെസ്റ്റാണ് റോസ് ബംഗാൾ ടെസ്റ്റ്. സുഹൃത്തെ, ചില പുസ്തകത്തിൽ ഈ വരണ്ട കണ്ണിൻ്റെ തന്നെ സിറോഫ് താൽമിയ എന്നാണ് എഴുതിയിരിക്കുന്നത്. സിറോഫ് താൽമിയ എന്ന് പറയുന്നത് അറിയാമല്ലോ, നമ്മുടെ കണ്ണുകൾ വരണ്ടു പോകുന്ന ഒരു പ്രശ്നമാണ്, വൈറ്റമിൻ എയുടെ കുറവ് കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണ്. നമുക്ക് പെട്ടെന്ന് കണ്ണിൽ ഇറിറ്റേഷൻസും മറ്റ് ഇൻഫെക്ഷൻസും ഒക്കെ വരാൻ സാധ്യതയുണ്ട് കണ്ണ് വരണ്ടു പോയാൽ. അപ്പോൾ ചില പുസ്തകത്തിൽ സിറോഫ് താൽമിയ ഡ്രൈ ഐസിൻ്റെ ഒരു ടെസ്റ്റായിട്ട് തന്നെയാണ് ഈ പറയുന്ന റോസ് ബംഗാൾ ടെസ്റ്റിന് എഴുതിയിരിക്കുന്നത്. ചില പുസ്തകത്തിൽ ഡ്രൈ ഐസ് വരണ്ട കണ്ണ് എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ വരണ്ട കണ്ണ് അഥവാ സിറോഫ് താൽമിയയുടെ ടെസ്റ്റിൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ അത് റോസ് ബംഗാൾ ടെസ്റ്റാണ്. അടുത്തത് സുഹൃത്തുക്കളെ, കളർ ബ്ലൈൻഡ്നെസ് എന്ന ഒരു അസുഖത്തിൻ്റെ ടെസ്റ്റ് എന്താണ് ഫ്രണ്ട്സ്? കളർ ബ്ലൈൻഡ്നെസ്, കളർ ബ്ലൈൻഡ്നെസ്സിൻ്റെ ടെസ്റ്റിൻ്റെ പേരാണ് ഇഷിഹാര ടെസ്റ്റ്. ഇഷിഹാര ടെസ്റ്റ് എന്നോ ഇഷിഹാര ചാർട്ട് എന്നോ നമുക്ക് വിളിക്കാം. അതായത് കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് വർണ്ണാന്തതയാണ്. ചില പ്രത്യേക നിറങ്ങൾ നമുക്ക് കാണാൻ സാധിക്കില്ല. നേത്രങ്ങളുടെ ഉള്ളിലെ കോൺ സെല്ലുകളെ ബാധിക്കുന്ന പ്രശ്നമാണ് ഈ വർണ്ണാന്തത എന്ന് പറയുന്നത്. കോൺ സെല്ലുകളാണല്ലോ നമുക്ക് നിറങ്ങൾ കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ സഹായിക്കുന്ന കോശങ്ങൾ, അതിൻ്റെ പ്രശ്നമാണ് ഈ വർണ്ണാന്തത. ഈ വർണ്ണാന്തത തന്നെയാണ് ഡാൾട്ടണിസം എന്ന് നമ്മൾ വിളിക്കുന്നത്. കാരണം ഡാൾട്ടൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ അസുഖം കണ്ടെത്തുന്നത്. ഈ ഡാൾട്ടണിസം അഥവാ വർണ്ണാന്തത ഒരു ജനറ്റിക് ഡിസീസാണ്, അല്ലെങ്കിൽ ഒരു പാരമ്പര്യ രോഗമാണ്. ഇതൊരു സാംക്രമിക രോഗമല്ല, ഇതൊരു പാരമ്പര്യമായി വരുന്ന അസുഖമാണ്. ഈ അസുഖത്തിൻ്റെ ടെസ്റ്റിൻ്റെ പേരാണ് ഇഷിഹാര ടെസ്റ്റ് അഥവാ ഇഷിഹാര ചാർട്ട്. അതായത് ഒരു ചെറിയ റൗണ്ടഡ് ആയിട്ടുള്ള ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ചില ഒരു പ്രത്യേക നിറത്തിൽ ഒരു ഡിജിറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ആ ഡിജിറ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ, നിങ്ങൾക്ക് ആ നിറം കാണാൻ കഴിയുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾക്ക് ആ നിറവുമായി ബന്ധപ്പെട്ട വർണ്ണാന്തതയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതാണ് ഇഷിഹാര ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഇഷിഹാര ടെസ്റ്റ് പറയുമ്പോൾ പലർക്കും സംശയമുണ്ട്, ഈ സ്നെല്ലൻ ചാർട്ട് എന്ന് പറയുന്നത് എന്താണ് ഫ്രണ്ട്സ്? അത് വേറെയാണ്, അത് നമ്മുടെ കണ്ണിൻ്റെ പവർ പരിശോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ സ്നെല്ലൻ ചാർട്ട്. അത് ടെസ്റ്റ് ഒന്നുമല്ല, അതൊരു ചാർട്ടാണ്. നമുക്കറിയാമല്ലോ കണ്ണിൻ്റെ പവർ പരിശോധിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നമുക്ക് പല അക്ഷരങ്ങൾ വായിക്കാൻ തരുമല്ലോ, ആ പല അക്ഷരങ്ങൾ അടങ്ങിയിരിക്കുന്ന ചാർട്ടാണ് സ്നെല്ലൻ ചാർട്ട്. അത് വേറെയാണ്, ഇറ്റ് ഇസ് എൻ്റയർലി ഡിഫറെൻറ്റ് തിങ്. അപ്പോൾ ഈ ഡാൾട്ടണിസം അഥവാ വർണ്ണാന്തതയുടെ ടെസ്റ്റിൻ്റെ പേര് ചോദിച്ചാൽ എന്ത് പറയും ഫ്രണ്ട്സ്? അതാണ് ഇഷിഹാര ടെസ്റ്റ്. അടുത്തത് ഡെങ്കിപ്പനിയുടെ ടെസ്റ്റ്, ഡെങ്കി ഫീവർ, അതാണ് ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഡെങ്കിപ്പനിയുടെ ടെസ്റ്റിൻ്റെ പേരാണ് ടൂർണിക്കറ്റ് ടെസ്റ്റ്. ഡെങ്കിപ്പനി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അതൊരു വൈറൽ ഡിസീസസാണ്, ഇത് കൊതുക് പരത്തുന്നതാണ്. ആ കൊതുക് എന്ന് പറയുന്നത് ഈഡിസ് കൊതുകാണ്. നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന, ശരീരത്ത് വെള്ള വരകളുള്ള ഈഡിസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത്. ഇതേ കൊതുക് തന്നെയാണ് നമ്മുടെ ചിക്കുൻഗുനിയ എന്ന് പറയുന്നതും പരത്തുന്നത്. നമ്മുടെ ഡെങ്കിപ്പനി എന്ന് പറയുന്ന ഈ രോഗത്തിൻ്റെ കാരണക്കാരനായ വൈറസിൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ അതാണ് ഫ്ലാവി വൈറസ്. ഡെങ്കിപ്പനിയുടെ കാരണക്കാരനായ വൈറസിൻ്റെ പേരാണ് ഫ്ലാവി വൈറസ്. ഓക്കെ, അപ്പോൾ ഈ ഡെങ്കിപ്പനിയുടെ നിർണയ ടെസ്റ്റിൻ്റെ പേര് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും ഫ്രണ്ട്സ്? അതാണ് ടൂർണിക്കറ്റ് ടെസ്റ്റ്. നമ്മുടെ ക്ഷയരോഗം അഥവാ ട്യൂബർക്കുലോസിസ്, ടി ബി, വൈറ്റ് പ്ലേഗ് എന്നറിയപ്പെടുന്ന അസുഖം, വെളുത്ത പ്ലേഗ്, അതൊക്കെ ഒന്ന് തന്നെയാണ്, ക്ഷയരോഗം തന്നെയാണ്. ക്ഷയരോഗത്തിൻ്റെ ടെസ്റ്റിൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ അതാണ് മാൻടോക്സ് ടെസ്റ്റ്, മാൻടോക്സ് ടെസ്റ്റ്. സോദ ക്ഷയരോഗത്തിൻ്റെ നിർണയ ടെസ്റ്റിൻ്റെ പേരാണ് മാൻടോക്സ് ടെസ്റ്റ്. പക്ഷേ പലരും കരുതി വച്ചിരിക്കുന്നത് ഇത് ഡോട്ട്സ് ടെസ്റ്റ് ആണെന്നാണ്. കൂടുതലും ഡോട്ട്സ് എന്ന് പറഞ്ഞാൽ ക്ഷയരോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഡോട്ട്സ്. ഡിറക്ട്ലി ഒബ്സേർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്, അതാണ് ഡോട്ട്സ്. ഡിറക്ട്ലി ഒബ്സേർവ്ഡ് ട്രീറ്റ്മെൻറ്റ് ഷോർട്ട് കോഴ്സ്, അത് ക്ഷയരോഗത്തിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഡോട്ട്സ് കേട്ടോ. ക്ഷയരോഗമായി ബന്ധപ്പെട്ട് തന്നെ, പക്ഷേ അതൊരിക്കലും ഒരു നിർണയ ടെസ്റ്റ് അല്ല. ക്ഷയരോഗത്തിൻ്റെ നിർണയ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് മാൻടോക്സ് ടെസ്റ്റാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ കൊല്ലുന്നത് ക്ഷയരോഗം. മാർച്ച് 24 ക്ഷയരോഗ ദിനം. ക്ഷയരോഗത്തിൻ്റെ കാരണക്കാരൻ മൈക്രോബാക്ടീരിയം ട്യൂബർക്കുലോസിസ്,
ക്ഷയരോഗത്തെ തന്നെയാണ് വെളുത്ത പ്ലേഗ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ക്ഷയരോഗം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ശ്വാസകോശത്തെ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മേഖലയാണ്. അടുത്ത അസുഖമാണ് കുഷ്ഠരോഗം, ലെപ്രസി. കുഷ്ഠരോഗത്തിൻ്റെ ടെസ്റ്റിൻ്റെ പേരാണ് ലെപ്രോമിൻ ടെസ്റ്റ്. അത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, പേര് തന്നെ ഉണ്ട് അല്ലേ. കുഷ്ഠരോഗം ലെപ്രസി, ലെപ്രോമിൻ ടെസ്റ്റ്, ലെപ്രസി ലെപ്രോമിൻ ടെസ്റ്റ്. കുഷ്ഠരോഗം ഏറ്റവും കുറവ് സാംക്രമികതയുള്ള അസുഖമാണ് കുഷ്ഠരോഗം. വളരെ പതുക്കെ സ്പ്രെഡ് ചെയ്യുള്ളൂ. നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന പ്രശ്നം, നമ്മുടെ ത്വക്കിലെ സെൻസേഷനൊക്കെ ഇല്ലാതായി പോവും. കാരണം അത് നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്നതുകൊണ്ടാണ്. ഹാൻസൺസ് ഡിസീസ് എന്നറിയപ്പെടുന്ന അസുഖം കുഷ്ഠരോഗം. ഹാൻസൺസ് ഡിസീസാണ് കുഷ്ഠരോഗം, കാരണം ഹാൻസൺ ആണത് കണ്ടുപിടിച്ചത്. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് അശ്വമേധം. ഏത് പദ്ധതിയാണത്? അശ്വമേധം കുഷ്ഠരോഗ നിർമ്മാർജ്ജന ഗൃഹ സന്ദർശന പരിപാടി അല്ലെങ്കിൽ പദ്ധതിയാണ് അശ്വമേധം. അപ്പോൾ ഈ കുഷ്ഠരോഗത്തിൻ്റെ ഈ പ്രധാനപ്പെട്ട ടെസ്റ്റിൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ അതാണ് ലെപ്രോമിൻ ടെസ്റ്റ്. അടുത്ത അസുഖമാണ് എയ്ഡ്സ്. അതെപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. കൂട്ടർ എയ്ഡ്സിന് ഒരുപാട് ടെസ്റ്റുകളുണ്ട്. എലിസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട്, നേവ ടെസ്റ്റ്, ഇങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. ഇതിൽ എലിസ ടെസ്റ്റാണ് ഏറ്റവും അധികം തവണ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. രണ്ടാമത് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് വെസ്റ്റേൺ ബ്ലോട്ടാണ്. മൂന്നാമത് നേവ ടെസ്റ്റാണ്. എലിസ എന്ന് പറഞ്ഞാൽ എന്താണ് ഫ്രണ്ട്സ്? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ. എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ, ഇത് നമ്മുടെ എയ്ഡ്സിൻ്റെ എച്ച് ഐ വിയുടെ ഒരു നിർണയ ടെസ്റ്റാണ്. പക്ഷേ എക്സാമിന് എടുത്ത് ചോദിക്കുകയാണ് എച്ച് ഐ വിയുടെ സ്ഥിരീകരണ ടെസ്റ്റ് ഏതാണ്, കൺഫർമേറ്ററി ടെസ്റ്റ് ഏതാണ്. അതൊരിക്കലും എലിസ അല്ല കേട്ടോ, അത് വെസ്റ്റേൺ ബ്ലോട്ടാണ്. പക്ഷേ നിർണയ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ പരീക്ഷകൾക്ക് ചോദിക്കും വെസ്റ്റേൺ ബ്ലോട്ട്. പക്ഷേ ആക്ച്വലി നിർണയ ടെസ്റ്റ് എന്ന വാക്ക് ടെക്നിക്കലി തെറ്റാണ്. അത് സ്ഥിരീകരണ ടെസ്റ്റാണ് അഥവാ കൺഫർമേറ്ററി ടെസ്റ്റാണ്. ഒരു വ്യക്തിയുടെ ഉള്ളിൽ അല്ലെങ്കിൽ സാമ്പിളിൽ എലിസ ടെസ്റ്റ് നടത്തിയിട്ട് സംശയമുണ്ടെങ്കിൽ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെസ്റ്റേൺ ബ്ലോട്ട് നടത്തുന്നത്. മൂന്നാമത് മറ്റൊരു ടെസ്റ്റാണ് നേവ ടെസ്റ്റ്, നേക്കഡ് ഐ വിഷ്വലൈസേഷൻ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്. നേക്കഡ് ഐ വിഷ്വലൈസേഷൻ അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്. ഇത് മൂന്നും നമ്മുടെ എച്ച് ഐ വിയുമായി അല്ലെങ്കിൽ എയ്ഡ്സ് രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ക്ലിയർ അല്ലേ ഫ്രണ്ട്സ്? അപ്പോൾ എച്ച് ഐ വിയുടെ അല്ലെങ്കിൽ എയ്ഡ്സ് രോഗത്തിൻ്റെ മൂന്ന് ടെസ്റ്റുകൾ നിങ്ങൾ കണ്ടല്ലോ. അടുത്തതാണ് നമ്മുടെ ക്യാൻസറിൻ്റെ ടെസ്റ്റ്. ക്യാൻസറിൻ്റെ ടെസ്റ്റ് എന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതിൻ്റെ ആൻസർ ബയോപ്സിയാണ്. ക്യാൻസറുള്ളൊരു മേഖലയിൽ നിന്നും കുറച്ച് സെൽസോ അല്ലെങ്കിൽ കുറച്ച് ടിഷ്യൂസോ ഒക്കെ ചുരണ്ടിയെടുത്ത് അതിനെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ടെസ്റ്റാണ് ബയോപ്സി. എന്നാൽ എക്സാമിന് എടുത്ത് ചോദിക്കുകയാണ് ഗർഭാശയ ക്യാൻസറിൻ്റെ ടെസ്റ്റ് ഏതാണ് അല്ലെങ്കിൽ യൂട്ടറൈൻ ക്യാൻസറിൻ്റെ ടെസ്റ്റ് ഏതാണ്, സുഹൃത്തിലെ അത് പാപ്പ് സ്മിയർ ആണ്. പാപ്പ് സ്മിയർ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന ഒരു വൈറസ് കാരണമാണ് ഗർഭാശയ ക്യാൻസർ വരുന്നത്. അതുകൊണ്ട് ആ ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെ കണ്ടെത്തുന്ന ടെസ്റ്റ് ആയതുകൊണ്ടാണ് അതിനെ പാപ്പ് സ്മിയർ എന്ന് വിളിക്കുന്നത്, പാപ്പ് സ്മിയർ. എന്നാൽ സ്തനാർബുദമെന്നോ ബ്രസ്റ്റ് ക്യാൻസർ എന്നോ ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതെങ്കിൽ അതാണ് മാമോഗ്രാം. മാമോഗ്രാമോ മാമോഗ്രഫിയോ രണ്ട് രീതിയിൽ ചോദിക്കാം. അപ്പോൾ ക്യാൻസർ ആണെങ്കിൽ ബയോപ്സി, യൂട്ടറൈൻ ക്യാൻസർ ഗർഭാശയ ക്യാൻസർ ആണെങ്കിൽ അത് പാപ്പ് സ്മിയർ, സ്തനാർബുദം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ അത് മാമോഗ്രഫി. ഇനി ഹൃദയത്തിലെ ബ്ലോക്കുകൾ കണ്ടെത്തുന്ന ടെസ്റ്റിൻ്റെ പേര് ചോദിക്കുകയാണെങ്കിൽ സുഹൃത്തെ അതാണ് ആൻജിയോഗ്രാം. ഒരു കെമിക്കൽ നമ്മുടെ രക്തക്കുഴലിൽ കൂടെ കടത്തിവിടുകയും അത് ആ ബ്ലോക്കിൻ്റെ ഭാഗമെത്തുമ്പോഴേക്കും ഡോക്ടർമാർക്ക് ഒരു സ്ക്രീനിൽ അത് കാണാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതാണ് ആൻജിയോഗ്രാം. എന്നാൽ ബ്ലോക്ക് ഉണ്ടോ എന്ന സംശയം ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമുക്ക് ടി എം ടി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റും ചിലപ്പോൾ നടത്താറുണ്ട്. ഒരു ട്രെഡ്മില്ലിൻ്റെ അകത്ത് കയറ്റി നടത്തി, ട്രെഡ്മിൽ ടെസ്റ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണരൂപം, ടി എം ടി ടെസ്റ്റ്. അപ്പോൾ ബ്ലോക്കുമായി ബന്ധപ്പെട്ട് ഏറ്റവും ആദ്യം ആൻജിയോഗ്രാം ചെയ്യിപ്പിക്കും. ചിലപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ടി എം ടി ടെസ്റ്റ് നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ടി എം ടി ടെസ്റ്റ് നടത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന് കിടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ടി എം ടി ടെസ്റ്റ് നടത്തില്ല. അപ്പോൾ കാരണം അത് അതിനുള്ളൊരു ഒരു ആരോഗ്യം അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് ഡോക്ടർമാരുടെ ഒരു ഒബ്സർവേഷൻ പോലും ഇരിക്കും. അപ്പോൾ ആൻജിയോഗ്രാം, ടി എം ടി ടെസ്റ്റ് മുതലായത് നമ്മുടെ ഹാർട്ട് ഫംഗ്ഷനിങ്ങുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളാണ് എന്നുള്ളത് ഓർത്തുകൊള്ളുക. സോറി, അപ്പോൾ ഇത്രയും ടെസ്റ്റുകൾ പഠിക്കാൻ അധികം പാടില്ലല്ലോ. സിമ്പിളല്ലേ? വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സുഹൃത്തുക്കളെ, ഈ ഒരു സെഗ്മെൻറ്റ് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. കൂട്ടുകാർ, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ നല്ല പോയിൻറ്റുകൾ കിട്ടിയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ
കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇതുവരെയും ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.